പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ ബാവയുടെ എക്സ്പ്രഷനൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷെ അവൻ കരയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നാളെ നമ്മൾ ഓരോന്നൊക്കെ എടുത്തോണ്ട് ഫ്രണ്ട് നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ലുക്ക് ഞാൻ പറ നമ്മള് ഹലോ ഹായ്, ഇപ്പോ മാനസി രഞ്ജിത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, മാനസി രഞ്ജിത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപാവലിയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെറിയൊരു വ്ളോഗ് ചെയ്യാൻ കരുതി. ഒരുപാട് താമസിച്ചു, പ്രിപ്പറേഷനൊക്കെ തുടങ്ങാൻ വേണ്ടി ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോ തന്നെ ലേറ്റ് ആയി. അപ്പൊ നമ്മള് എല്ലാ വർഷവും ദീപാവലി, ഇപ്പൊ കല്യാണം എങ്ങനെയാ മൂന്നാമത്തെ ദീപാവലി, എല്ലാ വർഷവും ഇതൊക്കെ കത്തിച്ച് വെച്ച് ചിലരൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ദീപാവലി ഉള്ളത്. ഇത്തവണ വേറെ സ്പെഷ്യലും കൂടെ ഉണ്ട്. നമ്മുടെ ബേബിയാണ്, അതൊരു കുഞ്ഞമിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ ചിലതൊക്കെ എന്നെ കുറിച്ച് കത്തിച്ച് നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സന്ധ്യക്ക് ഇതൊക്കെ ചെയ്യണോന്ന് കരുതിയതാണ്, പക്ഷെ നല്ല ലേറ്റായി പോയി, ഒരുപാട് ലേറ്റായി പോയി, സമയം പറയണില്ല. പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോ ബാവയുടെ എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ആഘോഷിക്കാൻ. പക്ഷെ അവൻ കരയി, അതുകൊണ്ട് അവനെ ദൂരെ നിർത്തി ജസ്റ്റ് ഒന്ന് കാണിക്കും. പക്ഷെ അവൻ കരയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നാളൊക്കെ നമ്മള് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ചില സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ കരയാറുണ്ട്. ഒരുപാടെണ്ണത്തിൽ തിരികെ കേട്ട് വീട് മുഴുവൻ കത്തിച്ച് വെക്കുമ്പോ ദൂരെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഇവിടെ പഴയൊരു വീടിൻ്റെ, എന്തായാലും നമുക്ക് ഈ വരാന്തയൊക്കെ നിരത്തി വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം, ഇന്ന് ഇലയപ്പം സ്പെഷ്യലാണ്. സാധാരണ ദീപാവലിക്ക് നമ്മൾ ഈ നാട്ടിലൊക്കെ ഇലയപ്പം വയ്ക്കാറുണ്ട്. അപ്പൊ ഏകദേശം നമ്മളെ ചിരാതൊക്കെ കത്തിച്ചു, ഇനി ഇത് ഓരോയിടത്ത് കൊണ്ടുവയ്ക്കണം. അല്ല, ഒന്നും കൂടെ ഉണ്ട് കത്തിച്ചിരാറ. ഞാനാണ് പകുതിയും കത്തിച്ചാട്ടാ. നമ്മൾ ഓരോന്നൊക്കെ എടുത്തോണ്ട് പോയി വെക്കുന്നതിനായിട്ട് ഇങ്ങനെ വെക്കുമ്പോ പ്രഷർക്കൊക്കെ പുതിയൊരു അറിവാണ്. എന്റെ ഫോണിൽ എണ്ണ പറ്റി അപ്പുറത്തുണ്ടോ? ശരീരം അപ്പൊ നമ്മള് കുറച്ച് ഒരു 10-15 പതിനഞ്ച് ചിരാതല്ലേ വരുള്ളൂ. ആ ചിരാത് ഇവിടെ ഫ്രണ്ടില് മാത്രമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെങ്കിലും ആ ഒരു പഴമയിൽ നിന്ന് നമ്മൾ ദീപാവലിക്ക് ചിരാതൊക്കെ കത്തിച്ച്. സൂപ്പർ അല്ലേ, ഇങ്ങനെ ചിരാതൊക്കെ കത്തിച്ച് ഒരു ദിവസമല്ലേ വർഷത്തിലുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റ്. പിന്നെ യാഷൂട്ടനെ കാണാം ചേട്ടാ. ബേബിക്ക് ഇന്ന് മൂഡ് ഓഫ് ആണ്. ബേബി കല്യാണത്തിലൊക്കെ പോയി, ഫുള്ള് അർമാദിച്ച് പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഫുള്ള് തളർന്നിരിക്കുകയാണ്. അല്ലേ യാശുട്ടാ? അല്ലേ യാശുട്ടാ? അയ്യോ യാശുക്കാരെ, ഹായ് പറ യാശിന്, ചെറിയ പാനിയുണ്ടെന്ന് തോന്നുന്നു. ഹായ്, ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ യാശിന്. നാളെ രാവിലെ ഓക്കെ എന്നായിരുന്നു, പക്ഷെ അവിടുത്തെ പാട്ട് ഇതൊക്കെ കേട്ട് കൈ പൊള്ളിയതേ ഉള്ളൂ. വീണ്ടും അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ലുക്ക്. ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് വെക്കാനായിട്ട് ഇനി ഇടയില്ല, ആ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, നമുക്ക് എന്തായാലും അടുക്കള പോവാം. മുള്ളൊരാളിരിക്കാണ്. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ്. സമയം 10 മണി.
അപ്പൊ ഇലയപ്പത്തിന്റെ പരിപാടിയൊക്കെ അടുക്കളയിൽ നടക്കുകയാണ്. നമുക്കിനി ഒത്തിരി എത്തിച്ചുടങ്ങാം. ഇവിടെ യാഷ് അന്തം വിട്ട് കുന്നം മുഴുങ്ങിയിരിക്കുകയാണ്. യാഷിന് ഇത് ഇഷ്ടപ്പെട്ട ഒരുപാട്. You are happy, happy. Hey, hey, it's fine. Kayedi, you know, മുകളിൽ കത്തീര് വീഡിയോ വന്നില്ല. അത് മാറില്ല മാറില്ല മാറില്ല, കത്തിക്കോളും അത് കത്തിക്കോളും കേട്ടോ. വിടും ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. യാഷിനകത്ത് കയറ്റി ഇവിടെ മൊത്തം പോക കാരണം ഇപ്പൊ ലാസ്റ്റ് നമുക്ക് അവനുമായിട്ട് ഒന്നുകൂടെ ഡാൻസ് കളിക്കാം. ഇഷ്ടപ്പെട്ട യാഷിന് ഇഷ്ടേ ക്ലാപ്പടി ഇഷ്ടപ്പെട്ട. അപ്പൊ യാഷ് ഇവിടെ കളിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഇലയപ്പം കഴിച്ചു തുടങ്ങി. സൂപ്പർ. അപ്പോ ഓക്കെ, ബൈ ബൈ.